ഗർഭം അതിന്റെ പൂർണതയിൽ എത്തുന്നതിനു മുമ്പ് അതിനെ ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ് അബോർഷൻ സ്വാഭാവിക അലസൽ അല്ലെങ്കിൽ ആണ് സാധാരണ സംഭവിക്കുന്നവ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രെഗ്നൻസി അതായത് വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഗർഭം അലസിപ്പിക്കലാണ് അബോർഷൻ നിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചാലും ചിലപ്പോൾ ഗർഭമുണ്ടാകാം ബലാത്സംഗം നിഷിദ്ധ ബന്ധം എന്നിവ കൊണ്ടും ഗർഭമുണ്ടാകാം ഇത്തരം ഘട്ടങ്ങളിൽ സ്ത്രീക്ക് ഗർഭം അലസിപ്പിക്കേണ്ടതായി വരുന്നു കാലാതീതമായ ഗർഭം അലസൽ പ്രത്യുൽപാദന നിയന്ത്രണത്തിനുള്ള മാർഗമാണ് പല സമൂഹങ്ങളും ഗർഭം അലസിപ്പിക്കലിനെതിരെ കർശനമായ നിയന്ത്രണങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ജീവൻ നശിപ്പിക്കുന്നത് തെറ്റാണെന്ന ചിന്താഗതിയാണ് ഇതിന് കാരണം ലോകത്ത് പല രാജ്യങ്ങളിലും ഗർഭം അലസിപ്പിക്കൽ നിയമവിരുദ്ധമാണ് എന്നാൽ വനിതാ സംഘടനകൾ ലോകമെമ്പാടും നിയമപരവും സുരക്ഷിതവുമായ ഗർഭം അലസിപ്പിക്കൽ അവകാശമാണെന്ന് വാദിക്കുന്നു ഇന്ത്യയിൽ എം ടി പി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ രൂപം കൊണ്ടതോടെയാണ് ഗർഭം അലസിപ്പിക്കൽ നിയമവിധേയമാക്കിയത് ഗർഭാരംഭത്തിലാണ് ആദ്യത്തെ മൂന്ന് മാസം ഇത് ചെയ്യുന്നത് സ്ത്രീക്ക് വേദന കുറയ്ക്കാൻ ഒരു മരുന്ന് കുത്തിവെക്കുന്നു ശേഷം അവളുടെ യോനിയിലൂടെ ഉപകരണങ്ങൾ കയറ്റി ഗർഭപാത്രം ശുദ്ധിയാക്കുന്നു ഈ ശസ്ത്രക്രിയ പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് ഇതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഡോക്ടർ ശരിയായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശുദ്ധമായ അന്തരീക്ഷത്തിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ ശസ്ത്രക്രിയ അപകടകരമല്ല സുരക്ഷിതമല്ലാത്ത അലസിപ്പിക്കൽ രീതികൾ ഉപയോഗിച്ചാൽ സ്ത്രീക്ക് അവളുടെ ജനനേന്ദ്രിയത്തിൽ ഗുരുതരമായ അണുബാധ ഉണ്ടായെന്നിരിക്കും ഗർഭം അലസിപ്പിച്ച ശേഷം പനി വിറയൽ അടിവയറ്റിൽ വേദന യോനിയിൽ നിന്ന് രക്തസ്രാവം അടുത്ത ആർത്തവം നടക്കാൻ ആറാഴ്ചയോ അതിൽ കൂടുതലോ എടുക്കുക എന്നിങ്ങനെയുള്ള അടയാളങ്ങൾ കണ്ടാൽ തീർച്ചയായും ഉടനെ ചികിത്സ തേടണം വിവിധ അബോർഷൻ രീതികളെ പരിചയപ്പെടാം ഒന്ന് സക്ഷൻ അഥവാ വലിച്ചെടുക്കൽ ഇത് ആറ് മുതൽ എട്ട് വരെയുള്ള ആഴ്ച ഗർഭം അലസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഒരു ട്യൂബ് ഗർഭാശയത്തിനുള്ളിലേക്ക് കടത്തുന്നു ഒരു സക്ഷൻ പമ്പിൽ ചേർത്ത് വെച്ചിട്ടുള്ള ഈ ട്യൂബ് ഉപയോഗിച്ച് ഗർഭാശയത്തിൽ നിന്നും ഭ്രൂണം പുറത്തേക്ക് വലിച്ചു കളയുന്ന രീതിയാണിത് ഏതാനും മിനിറ്റ് കൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാകും ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യമില്ല ഇതിനായി ലോക്കൽ അല്ലെങ്കിൽ ജനറൽ അനസ്തീഷ്യ ഉപയോഗിക്കുന്നു രണ്ട് ഡി എൻ സി എട്ട് മുതൽ പതിനാറ് വരെയുള്ള ആഴ്ചകൾക്കുള്ളിലുള്ള ഗർഭം ഒരു ഡൈലേറ്റിംഗ് റോഡ് ഉപയോഗിച്ച് ഡൈലേറ്റ് ചെയ്യുകയും ക്യുററ്റ് ഉപയോഗിച്ച് കഷണങ്ങളാക്കി നീക്കം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണിത് ഇതിന് ജനറൽ അനസ്തീഷ്യ ഉപയോഗിക്കുന്നു മൂന്ന് ഇൻഡ്യൂസ്ഡ് ലേബർ പതിനാറ് ഇരുപത് ആഴ്ച കഴിഞ്ഞ ഗർഭം നീക്കം ചെയ്യുന്ന രീതിയാണിത് അംനിയോട്ടിക് സഞ്ചിയിലേക്ക് ഉപ്പുവെള്ളവും യൂറിയയും പ്രോസ്റ്റാഗ്ലാൻഡിനും അടങ്ങിയ സെല്യൂഷൻ കുത്തിവെച്ച് അകത്തുള്ള ഭ്രൂണത്തെ നശിപ്പിക്കുന്നു ഇതിന് ലോക്കൽ അനസ്തീക്ഷ ചെയ്യും ഏതാനും ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായും വരും നാല് ഗുളിക നൽകിയുള്ള അലസിപ്പിക്കൽ മിഫേ പ്രിസ്റ്റേൻ ആൻഡ് മിസോ പ്രോസ്റ്റൽ എന്നീ മരുന്നുകൾ ഉപയോഗിച്ച് നടത്തുന്ന മെഡിക്കൽ അബോർഷനാണിത് ആദ്യത്തെ ആറ് എട്ട് ആഴ്ച വരെയുള്ള ഗർഭമേ ഇതിലൂടെ അലസിപ്പിക്കാൻ കഴിയൂ